പ്രിയമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ റേസ് ടു ഐഎസുമായി എൻ്റെ ബന്ധം ഏതാണ്ട് 1.5 വർഷമായിട്ട് നിലനിൽക്കുകയാണ്. വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. നിങ്ങളെല്ലാം ഒരുപാട് പ്രതീക്ഷകളോടെ ഇവിടെ എത്തിയിരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് റേസ് ടു ഐഎസ് എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദില്ലിയിൽ നിന്ന് വളരെയധികം ദൂരമാണ്, ഏറ്റവും താഴത്തെ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ വളരെയധികം കാലം സിവിൽ സർവീസസിൽ കേരളത്തിൻ്റെ സാന്നിധ്യം വളരെ ചെറുതായിരുന്നു. സാക്ഷരതയിലും മറ്റു പല കാര്യങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന നമ്മുടെ സംസ്ഥാനം സിവിൽ സർവീസസിലും ഭരണചക്രത്തിൻ്റെ ആ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ വലിയൊരു പങ്കാളിത്തമില്ലായിരുന്നു എന്നത് ഒരു സത്യമാണ്. തുടക്കക്കാലത്ത് കുറെ മലയാളികൾ വളരെ സുത്യർഹമായ സേവനം നൽകി ജനങ്ങളെ ആവിക്കൂടെ അവരുടെ സ്നേഹവും പ്രശംസകൾ തേടി. ഇടക്കാലത്തിൽ വെച്ച് വളരെ കുറച്ച് പേര് മാത്രമേ സിവിൽ സർവീസിൽ എത്തിയിട്ടുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്തായി ഒരു 10, 12, 15 വർഷം കൊണ്ട് മലയാളികളും ഒന്ന് ഉണർന്നു. മാതാപിതാക്കൾ കുറെ കൂടുതൽ പ്രതീക്ഷകൾ അവരുണ്ട്. എഞ്ചിനീയറും ഡോക്ടറും മാത്രമല്ല, ടീച്ചറോ പ്രൊഫസറോ നഴ്സും മാത്രമല്ല, മറ്റൊരുപാട് സാധ്യതകളാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിവിൽ സർവീസസ്. ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒത്തിരി കേൾക്കാൻ പോവുകയാണ്, ഞാനൊന്നും അതിലേക്ക് അധികം പോകുന്നില്ല. സിവിൽ സർവീസ് എന്ന് വെച്ചാൽ വെറും IAS IPS IPS മാത്രമല്ല, ഏതാണ് 25-26 സർവീസസ് വരാത്തുണ്ട്. കൂടാതെ ഡിഫൻസ് സർവീസസ് ഉണ്ട്, റെയിൽവേ സർവീസസ് ഉണ്ട്, അനവധി സെൻട്രൽ സർവീസസ് നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് നമ്മുടെ മലയാളികളുടെ പ്രവേശനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളം എന്ന് പറയുന്ന ഈ നമ്മുടെ സംസ്ഥാനത്ത് ജോലി സാധ്യതകൾ വളരെയധികം ഇല്ല എന്നത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള, പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ്. നമുക്കധികം സ്ഥലമില്ല. വലിയ വലിയ പ്രസ്ഥാനങ്ങളോ വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങാനുള്ള, വ്യവസായ സ്ഥാപനങ്ങളോ മറ്റു പ്രസ്ഥാനങ്ങളോ തുടങ്ങാനുള്ള സൗകര്യമോ സ്ഥലമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് സ്കിൽസ്, അതുപോലെ IT, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ നമുക്ക്, ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒതുങ്ങേണ്ടതായിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ആളുകളുടെ, നമ്മുടെ കുട്ടികളുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ്. അവിടെയൊക്കെ അവരെത്തിച്ചേരണം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് റേസ് ടു IAS നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പരീക്ഷകളൊക്കെ നടത്തി നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ കുറെ പേരൊക്കെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മെയ് മാസത്തിൽ പങ്കെടുത്തവരായിരിക്കും. കുറച്ച് പേരെങ്കിലും കാണും അല്ലേ? ആരെങ്കിലും കൈ മുക്കാമോ തിരുവനന്തപുരത്ത് ക്യാമ്പിൽ പങ്കെടുത്തവര്? ഇല്ല. അപ്പൊ കുറെ ആണോ പുതിയ ആളുകൾ? അപ്പൊ നിങ്ങളൊക്കെ പുതിയൊരു ബാച്ചാണ്, ഈ ക്യാമ്പിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ആ ക്യാമ്പിൽ പങ്കെടുക്കാനും കുട്ടികളുമായി സംവദിക്കുവാനും എനിക്ക് അവസരങ്ങൾ ധാരാളം കിട്ടിയിരുന്നു. എന്നെ ഏറ്റവും ആഹ്ലാദിപ്പിച്ച ഒരു കാര്യമാണ് കുട്ടികളുടെ തുറന്ന ഒരു സമീപനം, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുള്ള ആഗ്രഹം, കൂടുതൽ പഠിക്കാനുള്ള ഒരു വ്യഗ്രത. പാഠപുസ്തകങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ലാത്ത കുട്ടികളാണ്. അവർക്ക് കുറെ ലോക കാര്യങ്ങൾ അറിയണം. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ വേണ്ടത്? ഞങ്ങളൊക്കെ മോക്ക് ഇന്റർവ്യൂ നടത്തി 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക്. പല കുട്ടികളും ഞങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങളും ഞങ്ങളോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് ഞങ്ങളെ, ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിൽ ഒത്തിരി ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. അത് മാതാപിതാക്കൾ അറിയണം, അധ്യാപകരറിയണം, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അതിലേക്കെല്ലാം നിങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരുന്ന ഒരു വലിയൊരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ് റേസ് ടു IAS. ജിൻജോയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ടീമും ഇവിടെ വെയിറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള നല്ല പൂർണ്ണ സഹകരണം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചാണ് മാതാപിതാക്കൾ നിങ്ങളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് നിങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്, എങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ കഴിയുന്നതെന്ന്. പക്ഷെ നിങ്ങൾ സഹകരിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നേരിടാൻ തയ്യാറാകുകയും എല്ലാവരുമായിട്ട് നിങ്ങൾ സഹകരിച്ചു പോകണം എന്നതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഞാൻ അധികം ഇവിടെ പറയുന്നില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് കുറേ നേരം അങ്ങ് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇനി വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതുകൊണ്ട് ഞാൻ ഇതിനില്ല വളരെ ക്രിയാത്മകമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ചെറിയൊരു ആശയം നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കൊച്ചുകുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും മനുഷ്യരാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ എന്നും മനസ്സിലുണ്ടാകണം അതിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഒരിക്കലും തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് സമയം സമയം കഴിപ്പോയാൽ തിരിച്ചു കിട്ടുമോ ഇല്ല രണ്ട് വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ നല്ലതാകാം ചീത്തയാകാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാകാം അവരെ അടിച്ചു തകർക്കുന്നതായിരിക്കാം എങ്ങനെയുള്ള വാക്കുകളായാലും വാക്കുകളെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല മൂന്നാമത്തത് പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥയെ പ്രധാനപ്പെട്ടതാണ് അവസരങ്ങൾ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കടന്നു പോകും വീണ്ടും നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നും ഓർക്കേണ്ട കാര്യങ്ങളാണ് തിരിച്ചു കിട്ടാനാകാത്ത കാര്യം സമയം വാക്കുകൾ മൂന്ന് അവസരങ്ങൾ പിന്നെ നമ്മൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും ദൂരെ കളയേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെറിയ കുട്ടികളായാലും വലിയവരും ഓർക്കേണ്ടതാണ് ദേഷ്യം പെട്ടെന്ന് ദേഷ്യപ്പെടുക ദേഷ്യപ്പെടുന്നത് എന്താണ് എനിക്ക് എന്നോട് എനിക്ക് നിങ്ങളോട് അവജ്ഞയാണ് അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എനിക്ക് എന്നെ പറ്റി കൺട്രോൾ ഇല്ല അതാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് രണ്ട് അഹങ്കാരം ഞാൻ വലിയ ആളാണ് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുകയല്ല മൂന്നാമത്തത് ക്ഷമിക്കാൻ സാധിക്കാത്തത് നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ക്ഷമിക്കണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം നമ്മളെ നമുക്ക് ജീവിതത്തിൽ അർത്ഥം തരുന്നതാണ് പ്രത്യാശ അല്ലേ നമുക്ക് പോരായ്മകളുണ്ടാകാം വീഴ്ചകൾ ഉണ്ടാകാം പക്ഷെ നമുക്ക് ജീവിതത്തിൽ അർത്ഥം കിട്ടണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ പ്രത്യാശ ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം നമ്മൾ ഇതെല്ലാം കാത്തു സൂക്ഷിക്കണം അവസാനമായിട്ട് ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ വ്യക്തിയുടെ പ്രാധാന്യം ഒരു വ്യക്തിത്വം എന്താണെന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് സത്യസന്ധത ചെയ്യുന്ന കാര്യത്തിൽ അർപ്പണ മനോഭാവം മൂന്ന് കഠിന അധ്വാനം നിങ്ങൾ എല്ലാവരും കഠിനമായി അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ളവരാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന അധ്വാനിക്കാൻ തയ്യാറുള്ളവരായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് സത്യസന്ധമായിട്ട് ജീവിക്കാൻ തയ്യാറുള്ളവരായിരിക്കും വിചാരിക്കുന്നു അർപ്പണ മനോഭാവം എന്ത് ചെയ്താലും അത് 101% അതിന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എന്നും ഓർക്കുന്ന ദിനങ്ങളായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും അത് പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങളുടെയാണ് അതിന്റെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം പൂർണ്ണമായിട്ടും ഇത് ഉപയോഗിക്കും ഈ അവസരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ ക്യാമ്പ് സക്സസ്ഫുൾ ആകും നിങ്ങൾക്ക് തന്നെ സന്തോഷത്തോടെ മാതാപിതാക്കളോട് തിരിച്ചു പോകാൻ സാധിക്കും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു